ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് വന്ന് നിറയപ്പെടുന്ന കാലഘട്ടമാണ്. മാമോദീസ സ്വീകരിച്ച വ്യക്തികൾ, പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധ റൂഹായുടെ വലിയ ശക്തി വെളിപ്പെടുകയാണ്. അത് വിജാതിയർക്ക് വെളിപാടും ഇസ്രായേലിൻ്റെ മഹത്വമാണെന്ന് ശിമിയോൻ ശിശുവിനെ കരങ്ങളിലെടുത്തുകൊണ്ട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വമാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിലേക്ക് കടന്നു വരികയും, കാരണം അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവസാന്നിധ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ദൈവജനത്തിലേക്ക് ഇറങ്ങി വരികയാണ്. മോശയെ ദൈവം തിരഞ്ഞെടുക്കുക, കാരണം വിശ്വസ്തനായിരുന്നു മോശ. മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടിനെയാണ്, പുരോഹിതനായ ജത്രോയുടെ ആടുകളെയാണ് മേയിച്ചിരുന്നത്. മിദ്യാനിലെ പുരോഹിതനായ ജത്രോയുടെ ആടുകളെയാണ് മോശ മേയിച്ചിരുന്നത്. ദൈവത്തിൻ്റെ പുരോഹിതൻ്റെ ആടുകളെയാണ് മോശ മേയിച്ചിരുന്നത്. അവിടെ വളരെ വിശ്വസ്തയോടെയാണ് മോശ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. പ്രിയ ദൈവജനമേ, നമ്മുടെ വിശ്വസ്തയിലേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത്. ആരെല്ലാം ദൈവസന്നദ്ധയിൽ വിശ്വസ്തയോടെ വ്യാപരിക്കുന്നോ, ആരെല്ലാം വിശ്വസ്തയോടെ പെരുമാറുന്നോ, ആരെല്ലാം വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്നോ, അവരുടെ ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരിക. ദൈവത്തെ മുഖാമുഖം കാണുവാനുള്ള വലിയ കൃപയാണ് ഭൂമിയിൽ വിശ്വസ്തയോടെ വ്യാപരിക്കുന്ന ഓരോ ദൈവവിധത്തിലും ദൈവം കൊടുക്കുന്നതെന്ന് വചനത്താൽ നമ്മെ ദൈവം ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി ആ വലിയ കാരുണ്യം നമുക്കും ദർശിക്കുവാനുള്ള കൃപ ചോദിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹാലലുയ്യാ, ഹാലലുയ്യ, ശക്തമായിട്ട് സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ, കൃപ വ്യാപരിക്കപ്പെടട്ടെ. ഹാലലുയ്യാ, ഹാലലുയ്യാ, ഹാലലുയ്യാ. ദൈവ കരുണ കാണുവാനുള്ള, ദൈവത്തിൻ്റെ കാരുണ്യം കാണുവാനുള്ള വലിയ അനുഗ്രഹം, അനുതാപം ഉണ്ടാകുമ്പോഴാണ്, ചെയ്ത പ്രവൃത്തിയോർത്ത് അനുദപിക്കുമ്പോഴാണ്. എന്നോട് പറഞ്ഞ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു പെൺകുട്ടി, കണ്ണൂരുള്ള ഒരു പെൺകുട്ടി, അവളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധിയൊന്നുമില്ല, അപ്പനെ ചെറിയ എന്തൊരു ജോലിയുള്ളൂ. ഇവള് കോളേജിൽ പഠിക്കുക, പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരെല്ലാം നല്ല ഡ്രസ്സുകളും നല്ല ചെരുപ്പുകളും നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ചു വരുമ്പോൾ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ അതൊന്നും സാധ്യമാകുന്നില്ല. ഇവൾ പല വഴികളും ചിന്തിച്ചു, പക്ഷെ അവൾ തിരഞ്ഞെടുത്ത ഒരു മാർഗം പരിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് പോയി വിൽക്കുക എന്നുള്ള ഒരു മാർഗമാണ് ആ പെൺകുട്ടി തിരഞ്ഞെടുത്തത്. അതിന് അത് ഇവിടെ കൊണ്ട് കൊടുത്താൽ അത് കാശുണ്ടാക്കാൻ സാധിക്കും, സമ്പത്ത് കിട്ടും. അവൾ അന്വേഷിച്ചപ്പം അങ്ങനെ ചെയ്യുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന അവഹേളിക്കുന്ന, വൈശാസിക പ്രവർത്തി ചെയ്യുന്ന വ്യക്തികളെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. അങ്ങനെ അവൾ അവിടെ ചെന്ന് അവൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു. അതിനുശേഷം വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ച കുർബാന അവൾ കയ്യിൽ സ്വീകരിച്ചു കൊണ്ട് അവൾ ആ ടെൻറ്റിൽ കൊണ്ടുപോയി അവർക്ക് അത് കൊടുക്കുകയാണ്. അവിടെ ചെന്ന് മൊബൈലിലൂടെ അവരെ വിളിച്ചു, അവർ ടെൻറ്റിന് വെളിയിൽ ഇറങ്ങി വന്നു. ഇവള് പരിശുദ്ധ കുർബാന കൊടുത്തു, യേശു സാന്നിധ്യമുള്ള അർപ്പിക്കപ്പെട്ട വിലയിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യമുള്ള, അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് കുർബാന കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പം കൊടുത്താൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ല എന്ന് ഇവർക്കറിയാം. അപ്പം സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന്, അർപ്പിച്ച പരിശുദ്ധ കുർബാനയാണോ എന്ന് വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം, ദൈവ സാന്നിധ്യത്തെ അറിയാം. അപ്പം ഇവിടെ അങ്ങനെ ഇവൾ അർപ്പിച്ച പരിശുദ്ധ കുർബാന കൊടുത്തു. ഇവൾക്ക് 10,000 രൂപ അവർ അതിന് പകരമായിട്ട് 10,000 രൂപ ഇവൾക്ക് കൊടുക്കുകയും, ഈ 10,000 രൂപ വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഈ സഹോദരിയോട് ആ സഹോദരൻ ചോദിച്ചു, മോളെ ഞങ്ങൾ ഇതെന്താണ് ചെയ്യുന്നത് നിനക്ക് കാണണ്ടേ, നീ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കൈവശത്ത് എത്തിച്ചു, അപ്പോൾ ഇവൾക്ക് ജിജ്ഞാസ ചെയ്തെന്ന്, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് കാണുവാനുള്ള വലിയ ജിജ്ഞാസയുണ്ടായി. അപ്പം ഇവിടെ അങ്ങനെ ഇവളെ ടെൻറ്റിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പം ഇവള് കൊടുത്ത പരിശുദ്ധ കുർബാന നിലത്തിട്ട് ചവിട്ടുകയും അവഹേളിക്കുകയും അവർ നഗ്നരായി നിന്നുകൊണ്ട് നൃത്തം ചെയ്ത് ഈ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത് ഇവൾ കണ്ടപ്പോൾ ഇവളുടെ മനസ്സിൽ വലിയ അനുതാപം ഉണ്ടായി. അവൾ ചെയ്ത ആ പ്രവൃത്തിയോർത്ത് ആ സഹോദരിയുടെ ഹൃദയത്തിൽ വലിയ അനുതാപം ഉണ്ടായി.
പ്രിയപ്പെട്ടവരെ, അനുതാപം അവളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറ്റപ്പെടുകയാണ്. ഈ സഹോദരി ആ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയപ്പോ അതിൽ കർത്താവിന്റെ കാരുണ്യം കാണുകയാ. ആ പരിശുദ്ധ കുർബാനയിൽ നിന്ന് രക്തം പൊടിഞ്ഞ് ഒഴുകിയിറങ്ങുന്നത് ഈ സഹോദരി കാണുകയും പ്രിയപ്പെട്ട കർത്താവിന്റെ കരുണ, ഇവളോട് ദൈവം കാണിച്ച അനന്തമായ കാരുണ്യ, ഇവൾക്ക് വേണ്ടി ചിന്തിയ കർത്താവിന്റെ പരിശുദ്ധമായ രക്തം ആ പരിശുദ്ധ കുർബാനയിൽ കണ്ടെത്തി ഈ സഹോദരി ആ ടെന്റിൽ നിന്ന് ഇവളെ 10,000 രൂപ വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ടെന്റിൽ നിന്ന് പുറത്തിറങ്ങി അവൾ പരിശുദ്ധമായ ദേവാലയത്തിൽ പോയി ഇവൾ ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ആ പെൺകുട്ടിയെ അനുദപിച്ചുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് അവൾ മടങ്ങി വന്നു. ഏതെല്ലാം പാപത്തിന്റെ അവസ്ഥകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാലും കർത്താവിന്റെ കാരുണ്യത്തെ ആരെല്ലാം മുഖാമുഖം കണ്ടുമുട്ടുന്നുണ്ടോ അവിടെ വെച്ച് മാനസാന്തരത്തിന്റെ ആ വലിയ ദൈവിക ഫലം അവരിൽ വെളിപ്പെടുകയാണ്. അതിനുശേഷം CMS കോളേജിൽ പഠിക്കുവാനായിട്ട് കടന്നു വന്ന സമയത്താണ് ആ പെൺകുട്ടിയെ ജീസസിലുള്ള മക്കള് കൗൺസിലിങ്ങിനായിട്ട് അവർ വന്നപ്പോ ഈ പെൺകുട്ടി അവരുടെ കൂട്ടത്തിൽ വന്നു. അപ്പൊ അവള് ചോദിച്ച ഒരു കാര്യമാ, ഈശോ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഈശോ ഇപ്പോൾ എന്റെ കൂടെ വസിക്കുന്നുണ്ടോ എന്ന് ആ സഹോദരി ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവള് പിന്നീടുള്ള അവളുടെ ജീവിതം ദൈവവചനത്തിന്റെ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ദൈവവചനത്തിലുള്ള ജീവിതമായിട്ട് അവൾ മാറ്റപ്പെടുകയാണ്. അവളുടെ കൂട്ടുകാരെയും അവൾ കണ്ടുമുട്ടുന്നവരെയെല്ലാം ക്രിസ്തു സാന്നിധ്യത്തെക്കുറിച്ച്, പരിശുദ്ധ കുർബാനയിലുള്ള ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് അവൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അനേക മക്കളെ ദൈവരാജ്യത്തിലേക്ക് അവൾ അടുപ്പിച്ച് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, കൃപ വ്യാപരിക്കപ്പെടട്ടെ. ശക്തമായിട്ട് സ്തുതിച്ചേ. കർത്താവിന്റെ കാരുണ്യത്തെ, ദൈവത്തിന്റെ രക്ഷയെ മുഖാമുഖം കാണുവാനുള്ള ദൈവകൃപ ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കർത്താവിന്റെ കാരുണ്യത്തെയാണ് മോശ മലമുകളില്, ഹറേബ് മലമുകളില് മുഖാമുഖം കാണുകയാണ്. നീതിയായിട്ട് പ്രവർത്തിക്കുവാനുള്ള ആ വലിയ അഭിഷേകത്തിന്റെ ശക്തി അല്ലെ, കൃപയുടെ അഭിഷേകം തന്റെ ജീവിതത്തിൽ നിലനിന്നത് കൊണ്ടാണ് ദൈവത്തെ മുഖാമുഖം കാണുവാനായിട്ട് മോശയ്ക്ക് സാധിച്ചത്. നീതിമാനായിരുന്നു, നീതിയോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. മുള്ളിന്റെ ഇടയിലേക്ക് ഉടക്കിപ്പോയ ഒരാടിനെ മോശ മുൾപ്പിടർപ്പിനിടയിലൂടെ കടന്നു ചെന്ന് ശരീരം ആകസകലം മുറിയും, അത് നഷ്ടപ്പെട്ടു പോയ പൊക്കോട്ടെ എന്ന് വെക്കുകയല്ല, തന്റെ ശരീരം മുറിയും അത് നഷ്ടപ്പെട്ടു പൊക്കോട്ടെ ആരറിയാനാണെന്നുള്ള ചിന്താഗതിയിലേക്കല്ല പോയത്. അത് നഷ്ടപ്പെടാൻ പാടില്ല, അത് തന്റെ അമ്മായിയപ്പന്റെ ആടാണ്, അമ്മായിയപ്പൻ പുരോഹിതനാണ്, ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ആ വലിയ ബോധ്യം മോശയ്ക്കുണ്ടായിരുന്നു. ആ ബോധ്യത്തിലൂടെ കടന്നുപോയ മോശയ്ക്ക് ദൈവത്തെ മുഖാമുഖം കാണുവാനായിട്ട് സാധിക്കുകയും ദൈവം എന്തിനു വേണ്ടിയാ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? ഇസ്രായേൽ ജനത്തിന്റെ വേദന ദൈവം കേൾക്കുകയാണ്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. നമ്മുടെ ക്ലേശങ്ങള്, നമ്മുടെ ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങൾ ദർശിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ല ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. നമ്മുടെ ക്ലേശങ്ങളെ, നമ്മുടെ ബുദ്ധിമുട്ടുകളെ, നമ്മുടെ പ്രയാസങ്ങളെ കാണുന്ന തമ്പുരാന്റെ സ്നേഹത്തെയാണ് ഞാനും നിങ്ങളും മുഖാമുഖം കാണേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? പ്രിയപ്പെട്ട, നമ്മുടെ ഒപ്പമായിരുന്നു കൊണ്ട് നമ്മുടെ ക്ലേശങ്ങളില്, നമ്മുടെ ബുദ്ധിമുട്ടുകളില്, നമ്മുടെ പ്രയാസങ്ങളില് പങ്കുകാരാകുവാനായിട്ടാണ്, പങ്കുചേരുവാനാണ് ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് അപ്പത്തത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അപ്പത്തത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മളിൽ ഓരോരുത്തരും ദൈവം വസിക്കുന്നത്. നമ്മുടെ ക്ലേശങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ക്ലേശങ്ങളെയെല്ലാം ദൈവത്തിന്റെ മഹത്വമായി, ദൈവത്തിന്റെ അനുഗ്രഹമാക്കി രൂപപ്പെടുത്തുവാനാണ് ദൈവം നമ്മുടെ കൂടെയായിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്റെ മഹത്വം വെളിപ്പെടുത്തും, തന്റെ വേദന, നമ്മുടെ വേദനകളെ മനസ്സിലാക്കി ആ വേദനയ്ക്ക് ഉത്തരം തരുവാനാണ് ദൈവം കടന്നു വന്നിരിക്കുന്നത്. ഒരു കുഞ്ഞു കൊച്ചിനെയായിട്ട് അത് ജനിച്ച ഉടൻ തന്നെ എൻ്റെ ശിരസ് ആകപ്പാടെ ഒട്ടിപ്പോയി. ജനിച്ചപ്പോൾ തന്നെ ആ ഒരു രൂപത്തിലാണ് കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്.
രണ്ടുമാസം ഒന്നരമാസം രണ്ടു മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെയായിട്ട് അമ്മ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു, വലിയ വേദനയോടെ കടന്നു വരുന്നത്. ഇവിടെ കുഞ്ഞിന് കാഴ്ചശക്തി ഇല്ല എന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. ഈ തലയൊന്ന് ശരിയായി കിട്ടിയാൽ പ്രശ്നം തീരും, പരിഹരിക്കപ്പെടുമെന്നാണ് ഈ അമ്മയുടെ വിശ്വാസം. എല്ലാ ആഴ്ചകളിലും ഈ അമ്മ ഈ കുഞ്ഞിനെയായിട്ട് വരും. വലിയ കണ്ണുനീരോടെ വലിയ വേദനയോടെയാണ് ഈ അമ്മ കടന്നു വരുന്നത്. എന്നിട്ട് എന്നോട് പറയും, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുക, കുഞ്ഞിന്റെ ശിരസ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ഈശോയെ ഈ കുഞ്ഞിനോട് കരുണ കാണിക്കണമേ, ഈശോയെ അവിടുത്തെ ആ സാന്നിധ്യ ശക്തി, അവിടുത്തെ പൂർണ്ണത ഈ കുഞ്ഞിന്റെ ശിരസിന് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു, കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നദ്ധയിൽ യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈ കുഞ്ഞിന്റെ ശിരസ് പൂർണ്ണരൂപം പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ശിരസ് പരിപൂർണമാക്കപ്പെട്ടു, നമ്മുടെയൊക്കെ ശിരസ് പോലെ പൂർണ്ണതയുള്ള ഒരു ശിരസായിട്ട് ഈ കുഞ്ഞിന്റെ ശിരസ് രൂപപ്പെട്ടു. ഡോക്ടർമാർ ഓരോ ആഴ്ചകളിലും ചെല്ലുമ്പോൾ ഇത് അളന്നു നോക്കും. അളന്നു നോക്കി ഡോക്ടർ പറയും, വീണ്ടും പ്രാർത്ഥിച്ചോളാൻ പറയും, മരുന്നൊന്നുമില്ല, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചോളാൻ പറയും. ഇവിടെ അവൾ വിശ്വാസത്തോടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ പ്രാർത്ഥന നിലവിളി, നമ്മൾ അതിനോട് ചേർന്നുള്ള ആ നിലവിളി കർത്താവ് സ്വീകരിക്കുക, സ്വീകരിച്ച് അതിനുത്തരം കൊടുത്തുകൊണ്ടിരിക്കുക. ശിരസ് പൂർണ്ണമായി, സൗഖ്യം പ്രാപിച്ചു, നമ്മുടെ ശിരസ് പോലെയൊക്കെ ആയി. ഇവിടെ പിന്നീടുള്ള കാര്യം, ഇതിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല. പിന്നീട് ഈ കുഞ്ഞിനായിട്ട് വീണ്ടും ഡോക്ടർ പറഞ്ഞ് കണ്ണുകൾക്ക് കാഴ്ചയില്ല, ഇതിനെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, കണ്ണുകളിൽ കുരിശ അടയാളം വരച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു, കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കാൻ വേണ്ടി അന്ധന കാഴ്ച കൊടുത്ത ഈശോയെ ഈ കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു തുടങ്ങി. ഇവിടെ അമ്മയുടെ വേദന കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നില്ല, ഈ ആചന ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു. ഇവിടെ ഈ സമയത്ത് കഴിഞ്ഞയാഴ്ച അമ്മ പറയുക, കൊച്ചിന് കാഴ്ച കിട്ടാൻ തുടങ്ങി, അവൾ നോക്കാൻ തുടങ്ങി, അവള് മറ്റുള്ളവരെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. കാഴ്ച ആ കൊച്ചിന് കർത്താവ് തിരികെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തി, കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കാമോ? ഹാലലുയ്യ, ഹാലലുയ്യ, ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ, ദൈവ സാന്നിധ്യം നിറയട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു, അവരുടെ യാചനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തീനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, ആമോദ്യർ, പെരിസ്യർ, ഹിവ്യർ, ജെബൂസ്യർ എന്നിവരിൽ അധിവസിക്കുന്ന ദേശത്തേക്ക് അവരെ നയിക്കുവാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുനരുദ്ധരിച്ച് അതിൻ്റെ പരിപൂർണതയെ, സ്വർഗീയമായ പരിപൂർണതയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് സ്വർഗം വിട്ട് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. നമ്മൾ ആയിരിക്കുന്ന, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുവാനല്ല, തേനും പാലും ഒഴുകുന്ന സമൃദ്ധിയുടെ, സമാധാനത്തിൻ്റെ ദേശത്തേക്ക് നമ്മെ തിരികെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം സ്വപുത്രനെ നമ്മളിലേക്ക് അയച്ചിരിക്കുന്നത്. കരമുയർത്തി നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിച്ച് ദൈവമായ കർത്താവിനെ ആരാധിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ശക്തമായിട്ട് സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, കർത്താവിൻ്റെ കാരുണ്യവും കൃപയും നിറയട്ടെ, സാന്നിധ്യവും ശക്തിയും നിറയട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിച്ച് കർത്താവിൻ്റെ സാന്നിധ്യവും ശക്തിയും മഹത്വവും. ഹാലലുയ്യ, യേശുവേ, ആരാധന, 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 ആരാധന. ഇവിടെ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യ ശക്തി വന്നിട്ട് ആ ശക്തിയാണ് നമ്മളെ നയിക്കുന്നത്. അതാണ് യെശയ്യ പ്രവാചകന്റെ ദിവസം 45:2 തിരുവചനങ്ങളിൽ പറയുന്നത്, ഞാൻ നിനക്ക് മുമ്പേ പോകും. ദൈവശക്തി നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ശക്തി നമ്മളെ വലയം ചെയ്തിരിക്കുക. ആ ശക്തിയാണ് നമ്മളെ നയിക്കുന്നത്. ആ ശക്തിയാണ് നമുക്ക് മുമ്പേ, നമ്മുടെ മുമ്പേ പോകുന്നത്. യെശയ്യ പറയുക, യെശയ്യ പ്രവാചകൻ ഈ പരിശുദ്ധ രൂഹായുടെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് പ്രവാചകൻ പറയും. സാന്നിധ്യത്തിൻ്റെ ശക്തി പ്രവാചകൻ ലഭിച്ചപ്പോഴാണ് പാപം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ അനുദപിച്ചപ്പോഴാണ് ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തി ലഭിച്ചത്. അതെങ്ങനെയാണ് ലഭിച്ചത്? പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടെടുത്ത് നാവിലേക്ക് വെച്ചു കൊടുത്ത പരിശുദ്ധ കുർബാനയാകുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തിയാലാണ് അവിടെ നിന്ന് അഭിഷേകം ചെയ്യപ്പെട്ടത്. എൻ്റെ അവിടുത്തെ ആത്മാവിനെ പ്രവാചകന് കൊടുക്കുകയും പ്രവാചകൻ്റെ അധരത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അഗ്നി, പരിശുദ്ധ രൂഹായുടെ ശക്തി നാവിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവിടെ പാപമോചനം സംഭവിക്കുകയും എൻ്റെ പാപങ്ങളെല്ലാം നീക്കപ്പെട്ടിരിക്കുന്നു, ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മാലിന്യങ്ങളെല്ലാം നീക്കപ്പെട്ടിരിക്കുന്നു, പൂർണ്ണമാക്കി മാറ്റിയതിന് ശേഷമാണ് അഭിഷേകം ചെയ്യുന്നത് പ്രവാചകനെ.
എന്റെ പ്രവാചകനോട് ആത്മാവിന്റെ അഭിഷേകം കടന്നു വന്നപ്പോ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നുണ്ട്, ആരെനിക്ക് വേണ്ടി പോകും ഈ ആത്മീയ അഭിഷേകം കിട്ടിയത്? ആ പ്രവാചകൻ അതുകൊണ്ട് പറയാം, ഞാൻ ദൈവം നമുക്ക് മുമ്പേ പോകും, മലകളെല്ലാം നിരപ്പാക്കും, പിസ്സളവാതിലുകളെ തകർക്കും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പിസ്സളവാതിലുകൾ, അവിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ഓടാമ്പലുകളെ അവിടുന്ന് തകർക്കും, ഇരുമ്പ് ഓടാമ്പലുകളെ അവിടുന്ന് തകർക്കും, മലകളും കുന്നുകളും എല്ലാം അവിടുന്ന് നിരത്തും, നിനക്ക് മുമ്പേ പോകും. അന്ധകാരത്തിലെ നിധിയും രഹസ്യമായിരിക്കുന്ന ധനശേഖരവും അവിടെ നിനക്ക് വെളിപ്പെടുത്തി തരും. അന്ധകാരത്തിലെ നിധി, പരിശുദ്ധ കുർബാനയാകുന്ന ദൈവകാരുണ്യത്തിന്റെ ശക്തിയെ അവിടുന്ന് നിനക്ക് വെളിപ്പെടുത്തി തരും. അന്ധകാര ഒരു ക്രിസ്ത്യാനിക്ക് അന്ധകാരത്തിലായിരിക്കുന്നതെന്ന നിധിയ, ആ നിധി ആരാ? യേശു ക്രിസ്തുവാ. ആ യേശു ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുന്നപ്പോൾ, നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ അന്ധകാരം നീങ്ങിപ്പോകുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ ഈ പ്രകാശത്തെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് ഈ അന്ധകാരത്തിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ മുമ്പിൽ വെളിപ്പെടാതിരിക്കുന്ന ഈ നിധി നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് അപ്പോഴാണെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുകയും ദൈവ സാന്നിധ്യത്തെ കാണാൻ പറ്റും. ദൈവശക്തിയെ കാണാനായിട്ട് അന്ധകാരത്തിലായിരിക്കുന്ന നീ നിധിയെ നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, അന്ധകാരത്തിരിക്കുന്ന നിധിയും രഹസ്യമായിരിക്കുന്ന ധനശിഖരവും. ഈ ആത്മീയ അഭിഷേകം നിനക്ക് ലഭിച്ചാല് ഭൗതികമായ ദൈവം നിനക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് യെശയ്യാക്ക് ലഭിച്ചതുപോലെ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കപ്പെടുവാൻ, സ്വരമുയർത്തി സാന്നിധ്യത്തിന്റെ ശക്തി, റൂഹാ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് കരങ്ങൾ ഉയർത്തി നന്നായിട്ട് സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, യേശുവേ ആരാധന, 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 ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ലുക്കാസ് സുവിശേഷം 3:21 മുതൽ തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇവിടെ ആ വചനഭാഗം ശ്രദ്ധിച്ചു കേൾക്കാം. യേശു വന്ന് സ്നാനമേറ്റു. ഈശോ സ്നാനം സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള സ്നാനം മാമോദീസ ഈശോ സ്വീകരിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചേ? അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ എന്ത് സംഭവിക്കുമ്പോൾ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് പൂർണ്ണമായിട്ടും വന്ന് നിറയുന്നപ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെങ്ങനെയായിരിക്കണം എന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കും. എത്ര സമയം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നോ അത്രമാത്രം ദൈവാനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരും. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ റൂഹ അഭിഷേകം, പരിശുദ്ധാത്മന അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരത്തില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ശക്തി, അവിടുത്തെ ആത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെട്ടാലേ ഉള്ളൂ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഒരിക്കൽ കൂടി ഒന്ന് കരമുയർത്തി സ്തുതിക്കാമോ? ഹാലലുയ്യ, സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഇവിടെ എൻ്റെ ഇടവകയിലുള്ള കുടമാടൂർ ഇടവകയിലുള്ള ഒരു സഹോദരൻ, ഒരു പയ്യനാ, നഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ആ സഹോദരൻ ശുശ്രൂഷയെങ്കിൽ സഹായിക്കാൻ വരും. ആരംഭകാല ഒരു 8 മുമ്പത്തെ കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ശുശ്രൂഷ കഴിയുമ്പോൾ ഇങ്ങനെ സംസാരിക്കും, ഇവനിങ്ങനെ ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കും. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം അഭിഷേകം കുഞ്ഞിനെ അറിയത്തില്ല. ഇവനിങ്ങനെ നടക്കുമ്പോൾ ഞാനിവന് എന്തൊക്കെയൊക്കെ അനുഭവം കിട്ടുന്നുണ്ടായിരിക്കുന്ന ഓർത്ത് ഞാനിവനോട് ഇങ്ങനെ സംസാരിക്കും. അഭിഷേകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവൻ ഇതിനെക്കുറിച്ചൊക്കെ യെസ് എന്ന് പറഞ്ഞു പോകും. എല്ലാം ഇങ്ങനെ അതിനെ അനുകൂലിച്ച് പറയും. ഒരു ദിവസത്തിൽ ഇവൻ എന്നോട് പറഞ്ഞു, ബ്രദറെ ഈ ഇങ്ങനെ ഒരു ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം എനിക്ക് മനസ്സിലായി, ഇവൻ്റെ പ്രശ്നം മനസ്സിലായി. ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ശേഷം ഞാൻ ഒരു ധ്യാന സെൻറ്ററിലേക്ക് ഇവനെ പറഞ്ഞു വിടുകയാണ്. ഞാൻ പറഞ്ഞു, നീ അവിടെ പോയി ധ്യാനിക്കാൻ പറഞ്ഞു. അവിടെ പാപത്തെക്കുറിച്ച് കൂടുതൽ ക്ലാസ് കിട്ടുന്ന സ്ഥലം, അവിടെ പോയി ഇവന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് പ്രിപിടി അവിടെ വെച്ചു ഇവന് ആത്മീയ അഭിഷേകം കിട്ടി. ഇവൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവം ഇവന് കിട്ടി. അതിനുശേഷം അവൻ ആ ശുശ്രൂഷ കഴിഞ്ഞ് ഇവിടെ വന്ന് കുടമാളൊരു ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഇവന് ഈ ആത്മീയ അഭിഷേകം കിട്ടും. ഒരു ഭയങ്കര നിഷ്കളങ്കതയുടെ ആ വലിയൊരു അഭിഷേകം ഇവൻ്റെ ജീവിതത്തിൽ ലഭിച്ചു. നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും നന്നായിട്ടുള്ള കൃപ കിട്ടിയ സമയത്ത് ഇവൻ്റെ ശരീരത്തിൽ, ഇവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ രൂപി ഇവൻ്റെ ശരീരത്തിൽ വെളിപ്പെടുകയും ഇവൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിച്ച്, ഇവൻ്റെ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ ഒരു ശരീരം മുഴുവൻ ചുമന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള രോഗമായിട്ട് അത് ശരീരത്തിൻ്റെ വെളിയിൽ വന്നു.
അതിനുശേഷം പിന്നീടുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ ഈ ശരീരത്തിൽ നിന്ന് ഈ ഒരവസ്ഥ അവൻ്റെ ശരീരത്തിൽ നിന്ന് പരിപൂർണമായിട്ട് മാറ്റപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇവൻ്റെ ശരീരത്തിൽ നിറഞ്ഞ് കവിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിലെ നിധി അവന് സ്വന്തമായി. ഇനിയിരിക്കാൻ അവന് വേണ്ടത് എന്താ? രഹസ്യമായിരിക്കുന്ന ധനശേഖരം. അവന് സമൃദ്ധി ഉണ്ടാകണം. അഭിഷേകം കിട്ടിയാൽ പിന്നീട് അടുത്തത് ലഭിക്കേണ്ടത് സമൃദ്ധിയാണ്. പ്രിയപ്പെട്ടവർ, അവന് വിദേശത്ത് പോകാനുള്ള വഴി ഒരുക്കപ്പെട്ടു. അവിടെ വിദേശത്ത് പോയി, ഇവൻ ഇംഗ്ലണ്ടിൽ പോയി, അവിടെ ഒരു വലിയ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പോയി നിന്നപ്പോൾ ഇവന് വലിയൊരു 6-7 നിലയുള്ള ഒരു വലിയ ഹോസ്പിറ്റലാണ്. ഇവൻ അവിടെ തന്നെ വിളിച്ചു, ബ്രദറെ ഞാൻ ഇവിടെ എത്തി, എനിക്ക് പേടി ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ഞാനൊരു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് ഹോസ്പിറ്റലിനുള്ളിൽ കയറാൻ പറഞ്ഞു. ഇവന് കയറി അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അവനും അവൻ്റെ ഭാര്യയും ആ ഹോസ്പിറ്റലിൽ ഇന്ന് ജോലി ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വന്നാൽ അതിനുശേഷം പിന്നീട് നമുക്ക് ലഭിക്കുന്നത് ആ പറുദീസ അനുഭവം, അല്ലെങ്കിൽ കാനാൻ ദേശത്തിൻ്റെ ആ വലിയ അഭിഷേകമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. കരമുയർത്തി സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹാലലുയ്യ, ശക്തമായിട്ട് സ്തുതിച്ചേ, സ്വരമുയർത്തി സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, കൃപ വ്യാപരിക്കപ്പെടട്ടെ, ശക്തി നിറയട്ടെ. കർത്താവിൻ്റെ കാരുണ്യവും കൃപയും അഭിഷേകവും എല്ലാ വ്യക്തി ജീവിതങ്ങളിലും ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. പ്രിയപ്പെട്ടവർ, ഇവന് ഈ അഭിഷേകം, ഈ അനുഗ്രഹം കിട്ടാനായിട്ട് തടസ്സമായിരിക്കുന്നത് ഇവൻ്റെ ശരീരത്തിലെ രോഗാരൂപിയാണ്. ഈ അലർജി രോഗത്തിൻ്റെ അല്ലെങ്കിൽ അസ്വസ്ഥതയുടെ അരൂപിയാണ് ഇവൻ്റെ ശരീരത്തിൽ. ആ രോഗാരൂപി ഇവനെ ആത്മീയ അഭിഷേക ഇവന് ആത്മീയ അഭിഷേകത്തിലേക്ക് ഉയർത്തുവാനായിട്ട് ഇവനെ അനുവദിക്കത്തില്ല. അത് വെളിപ്പെട്ട് കഴിഞ്ഞ് ഇവൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഈ അരൂപി ഇവനുള്ള എതിർ ചിന്തകൾ അല്ലെങ്കിൽ എതിരായിട്ടുള്ള ഇവൻ്റെ മനോഭാവങ്ങളെല്ലാം ഇവൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടകന്ന് പോയപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും വിദേശത്ത് പോകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ഇവിടെ അനുഗ്രഹിച്ച് ഇവരെല്ലാം വിദേശത്തേക്ക് പോകാനായിട്ട് ഈ ദിവസങ്ങളിൽ അവർ ടിക്കറ്റൊക്കെ എടുത്ത് പോകാനായിട്ടിരിക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ എന്നെ വിളിച്ചു, അമ്മയ്ക്ക് എന്തോ സംഭവിച്ചു, കുഴഞ്ഞ് അമ്മ താഴേക്ക് വീഴുക. അമ്മയെ എടുത്തുകൊണ്ട് ഇപ്പോൾ പുഷ്പകരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടിരിക്കുക. ബ്രദറെ, പ്രാർത്ഥിക്കണം. സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആത്മീയ അഭിഷേകം ഇല്ല എങ്കിൽ അത് വലിയ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അന്ധകാരത്തിലെ നിധി ആദ്യം കരസ്ഥമാക്കുക, അപ്പോൾ രഹസ്യമായിരിക്കുന്ന ധനശേഖരം നമുക്ക് സ്വന്തമാകുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, കൃപ വ്യാപരിക്കപ്പെടെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ, സമൃദ്ധമായ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് വന്നു നിറയട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഇവിടെ നമ്മുടെ ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനാണ്. പരിശുദ്ധാത്മാവിന് നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. പുത്രനായ യേശു ക്രിസ്തു സ്നാനം സ്വീകരിച്ച ഉടനെ പ്രാർത്ഥനയിൽ മുഴുകിയപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആകാശം പിളർന്ന് പുത്രനിലേക്ക് ആവസിക്കപ്പെടുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും ആ ദൈവവചനം പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് വന്ന് നിറയെ വചനത്തിൻ്റെ അഭിഷേകം പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് ആവസിക്കപ്പെടുകയും ചെയ്തു. അതേ അഭിഷേകം ഇന്നത്തെ ആരാധന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പൂർണ്ണമായും നമ്മുടെ മനസ്സിനെ ആത്മീയ അഭിഷേകത്തിനായിട്ട് വിട്ടുകൊടുക്കാം. ഭൗമികമായ ആഗ്രഹങ്ങളെ മുഴുവൻ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക്